ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. നവോത്ഥാന സമരനായിക ബിന്ദു അമണി നാളെ മലകയറാൻ വീണ്ടും ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിൽ നാളെ ഉച്ചയ്ക്ക് ഇവർ പ്രസ് ക്ലബ് ഹാൾ പത്രസമ്മേളനം നടത്താനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. തുലാമാസ പൂജയ്ക്ക് നട തുറന്നിരിക്കുന്ന വേളയിൽ മല ചവിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിന്ദു വീണ്ടും എത്തുന്നത് എന്ന അഭ്യൂഹം പോലീസ് വൃത്തങ്ങൾക്കിടയിലും ശക്തമാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായതിനാൽ സന്നിധാനത്തും പരിസരത്തും ഇപ്പോൾ കർമ്മസമിതി പ്രവർത്തകരും പോലീസും നന്നേ കുറവുള്ളതിനാലാകണം ബിന്ദു ഈ സമയം മല കയറാൻ തയ്യാറെടുക്കുന്നത് എന്നും സംശയിക്കുന്നുണ്ട്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഇന്ന് ഉച്ച മുതൽ പോലീസ് സുരക്ഷയും കർശനമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പരസ്യമായ ഒരു വെല്ലുവിളിക്ക് CPM പിണറായി വിജയനും തയ്യാറല്ലെങ്കിലും ശബരിമല വിഷയത്തിലുള്ള തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് വാർത്തയും പുറത്തുവരുന്നു. യുവതികളെ ഒരു കാരണവശാലും നിലയ്ക്കൽ കടക്കാൻ അനുവദിക്കരുത് എന്നാണ് സർക്കാരിൽ നിന്നുള്ള പരസ്യമായ നിർദ്ദേശം. അതേസമയം ബിന്ദു അമണിയെപ്പോലുള്ള നവോത്ഥാന സമരനായികയെ രഹസ്യമായി സന്നിധാനത്തെത്തിച്ച് ആചാരലംഘനം നടത്താനുള്ള തീരുമാനങ്ങൾ അണിയറയിൽ നടക്കുന്നതായും സൂചനയുണ്ട്. ബിന്ദു പത്രസമ്മേളനം വിളിച്ചതിന് പിന്നിൽ എന്തായിരിക്കാം എന്ന കാര്യം അന്വേഷിച്ച് ഇപ്പോൾ പോലീസും പരക്കം പായുകയാണ്. UDF സ്ഥാനാർത്ഥി P മോഹൻരാജനെതിരെയാകും ബിന്ദുവിൻ്റെ പത്രസമ്മേളനമെന്നും അടക്കം പറച്ചിലുണ്ട്. ഭർത്താവും മാതാപിതാക്കളും വീട്ടിൽ പോലും കയറ്റാൻ മടിക്കുന്ന സ്ത്രീകളെ വിശ്വാസം തകർക്കുന്ന രീതിയിൽ CPM 18-ാം പടി കയറ്റിയെന്ന് മോഹൻരാജ് കഴിഞ്ഞ ദിവസം പ്രചരണ പരിപാടിക്കിടെ വിമർശിച്ചിരുന്നു. ഈ വിമർശനത്തെ നവോത്ഥാന സമരനായികയെ ഉപയോഗിച്ച് തന്നെ നേരിടാനുള്ള CPM തന്ത്രമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ബിന്ദു അമണി നാളെ പത്തനംതിട്ടയിൽ എത്തുമെന്നുള്ള വാർത്തയെ തുടർന്ന് ശബരിമല കർമ്മസമിതി പ്രവർത്തകരും അതീവ ജാഗ്രതയിലാണ്. അതേസമയം നിലവിളക്കും ശരണം വിളികളുമായി കോന്നി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ വീഡിയോയും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. എന്നാൽ ഈ വീഡിയോ എഡിറ്റിംഗ് നടത്തിയതാണെന്ന ആരോപണവുമായി CPMും രംഗത്തെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.